ഈ പറഞ്ഞ ഇഷ്യൂ, ഈ പറഞ്ഞ ഇഷ്യൂ നമ്മളിത് ചർച്ച ചെയ്ത് 2019 മൂന്ന് വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത് സംഘടനകൾ വഴി ഇത് ചർച്ച ചെയ്ത് കോംപ്രമൈസാക്കി കൈയെടുത്ത് പിരിഞ്ഞ സംഭവമാണ്. അത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് അപ്പം തന്നെ പറയായിരുന്നു. ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പ്രതികരിക്കാം, ഇത് ഇങ്ങനെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു. പക്ഷെ ഇത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത് തികച്ചും ഒരു, അതായത് പുള്ളിക്ക് ഒരു സക്സസ് വന്നു കഴിഞ്ഞു. ഞാൻ സത്യം പറയാം, പുള്ളിയുടെ പടം അടിപൊളിയാണ്, ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ പടത്തിന്റെ. ഇപ്പൊ 2018 എന്ന് പറഞ്ഞ പടം അടിപൊളി പടമാണ്, എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ പടത്തിലുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ട സിനിമ മനോഹരമായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചത്. അപ്പൊ സക്സസ് വേറൊരാളുടെ ജീവിതത്തിന് വഴി മുടക്കാനായിട്ട് അയാളെ അയാളുടെ ലൈഫിനെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് ഭയങ്കര, എനിക്ക് പുള്ളിയോട് ദേഷ്യമുണ്ട്, എനിക്ക് പുള്ളിയോട് സങ്കടമാണ്. പുള്ളി ആ സക്സസ് മര്യാദക്ക് എൻജോയ് ചെയ്യുകയാണ് വേണ്ടത്. 2018 എന്ന് പറഞ്ഞ സിനിമ ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ബ്രില്യൻ്റായിട്ട് മേക്ക് ചെയ്തിട്ട് മറ്റുള്ളൊരാളുടെ ലൈഫിൽ, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും പുള്ളി പറയുമ്പോൾ. ഇപ്പൊ ഞാൻ പ്രതികരിക്കാതിരുന്നപ്പോ എല്ലാവരും വിചാരിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പൊ എന്നെ വെച്ച് പടം ചെയ്യാതിരിക്കുന്ന പ്രൊഡ്യൂസർമാര് അവർക്ക് എന്ത് വിചാരിക്കും, ഇങ്ങനൊരു കള്ളൻ, അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ, ഇങ്ങനെ ഇങ്ങനെ പൈസ മേടിച്ച് പറ്റിക്കണവൻ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ, അങ്ങനെയൊക്കെയല്ലേ അവർ ചിന്തിക്കുക. അത് എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് പുള്ളിയോട് യാതൊരു ഉദ്ദേശവുമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് കോംപ്രമൈസ്ഡ് കാര്യമൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിഹത്യ എന്ന് പറയണം. കാരണം ഒരാൾക്ക് സക്സസ് ഉണ്ടാകുമ്പോൾ അയാൾ പറയണത് കേൾക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും. അയാൾ പറയണത് ശരിയാണെന്ന് പറയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെ ഓരോ ഒരു IMP ചെഞ്ഞനോട് ഒരു ഫോട്ടോ ഉണ്ട്, അത് അന്ന് ഇട്ടുന്ന 50 കമന്റ് മാത്രം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ 300 കമന്റിന്റെ അടുത്തുണ്ട്. അതെല്ലാം തെറി തന്നെ, ഫുള്ള് തെറി. പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എന്നെ വിളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം ഇഷ്ടംപോലെ തെറി പറഞ്ഞു കേട്ടൊക്കെ വളർന്ന ഒരാളാണ് ഞാൻ, നോ പ്രോബ്ലം, ഐ ഡോണ്ട് കെയർ. നഹാസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ, RDX എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറിന്റെ പേര് വലിച്ചിട്ടു. പുള്ളി തന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്നത്, അതായത് ഒരു ഡയറക്ടർ ആവണമെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡയറക്ടർ ആവുക, എത്ര വർഷം കഷ്ടപ്പെടണം, എത്ര ആൾക്കാരുടെ അടുത്ത് കഥ പറയണം, എത്ര നാൾ അസിസ്റ്റന്റും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് അയാൾ എത്തുക. പുള്ളി പറഞ്ഞേക്കട, പുള്ളി അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്, അങ്ങനെയാണല്ലോ നമ്മൾ ഒരു ഡയറക്ടർ ആവുക. പുള്ളിക്ക് അത്രയ്ക്ക് ആ ഡയറക്ടറോട് റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡയറക്ടറിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ശാപം, പുള്ളിയുടെ ശാപം കൊണ്ടാണ് ആ സിനിമ നടക്കാതിരുന്നത്. ഒരു ഇത്രയും വലിയ സിനിമ ചെയ്ത ഒരു ഡയറക്ടർ, വളർന്നു വരുന്ന ഒരു ഡയറക്ടറിന്റെ പേര് വലിച്ചിടുക എന്ന് പറഞ്ഞാൽ അവന്റെ ലൈഫിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. എനിക്ക് എപ്പോഴും ജൂഡനോട് ദേഷ്യമില്ല, എനിക്ക് വിഷമമാണ് പുള്ളി. ഞാൻ എൻ്റെ ഒരു ബിഗ് ബ്രദറിനെ പോലെ കണ്ടുകൊണ്ടിരുന്ന ഒരു, ആദ്യം ഞാൻ ഫാനായിരുന്നു പുള്ളിയുടെ, ഇപ്പോഴും ഫാൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പുള്ളി ആ ഡയറക്ടറിന്റെ, എന്നെ പറഞ്ഞോട്ടെ, ഒരു അപ്കമിങ് ഡയറക്ടറിനെ പറ്റി അത്രയ്ക്കും ഡയറക്ടറിനോട് സ്നേഹമുള്ള ആളാണെങ്കിൽ പുള്ളി ഒരിക്കലും പറയരുത് അവന്റെ പേര് അതിനകത്തേക്ക് വലിച്ചിട്ടരുത്. ഭയങ്കര മോശം കാര്യമാണ് അതൊക്കെ, അത് വിഷമമുള്ള കാര്യമാണ് അതൊക്കെ. പിന്നെ എനിക്ക് യോഗ്യതയില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വീഡിയോയിലുണ്ട്, ഇതൊക്കെ ഉള്ള കാര്യമാണ്. ശരിയായിരിക്കാം, എനിക്ക് യോഗ്യത ഉണ്ടാവില്ലായിരിക്കും, കഴിവുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്തിട്ട് വന്നതാണ്, എനിക്ക് അത് മാത്രം മതി. എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ഇനിയും ഫോളോ ചെയ്യും. എൻ്റെ യോഗ്യത നിർണ്ണയിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാനും പറ്റും, പുള്ളിക്ക് പറ്റും, പറ്റില്ല. നമ്മുടെ യോഗ്യത തീരുമാനിക്കാനായിട്ട് ലോകത്ത് ആർക്കും പറ്റില്ല. നമ്മൾ കഴിവ് വേണമെന്നും പറയില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക. യോഗ്യത നിർണ്ണയിക്കാനായിട്ട് ലോകത്ത് ആരും ഇല്ല, നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക. നമ്മുടെ പുള്ളിയാണോ നമ്മുടെ എല്ലാവരുടെയും യോഗ്യത മീറ്റർ? അല്ല, ഒരിക്കലും അല്ല. പുള്ളി അങ്ങനെ പറയരുതായിരുന്നു, ഇത്രയും നല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറയരുത്, അത് ഭയങ്കര മോശമാണ്. ഞാൻ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ, അത് എനിക്കപ്പോഴും പുള്ളി ദേഷ്യമില്ല, വിഷമമാണ്. ഒരു ബ്രദർ ഇങ്ങനെ ഒരു അനിയനോട് ചെയ്ത പോലെ എനിക്ക് തോന്നണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് സ്വന്തം നാട്ടുകാരനും കൂടിയാണ്, സ്വന്തം നാട്ടുകാരനും കൂടിയാണ് പുള്ളി പറയുമ്പോൾ. ഒരു അനിയനോട് ഒരു ബിഗ് ബ്രദർ ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഇത്ര ദേഷ്യം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയായിരുന്നു, ഇത്
കുടുംബത്തിനെയൊക്കെ അതിനകത്തേക്ക് വലിച്ചിടുക എന്ന് പറഞ്ഞേക്കാം. നമുക്കത് അൺസഹിക്കപ്പെൾ എന്നൊക്കെ പറയില്ലേ, സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ കാര്യമാണ്. പിന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെല്ലിശ്ശേരി ഇല്ലെങ്കിൽ, അതായത് ലിജോ ചേട്ടൻ ഇല്ലെങ്കിൽ പെപ്പയ്ക്ക് ജീവിക്കാനുള്ള വകുപ്പ് പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. അതായത് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളത് ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള ഏത് സ്റ്റാറാണെങ്കിലും ഏത് ഫിലിം മേക്കർ ആണെങ്കിലും ആരെങ്കിലൊക്കെ സഹായവും അവസരവും കൊടുത്തിട്ടല്ലേ ജൂലിയേട്ടൻ എങ്ങനെ വന്നേക്കണേ, തന്നെ പൊട്ടിമുറിച്ചുണ്ടായതല്ല, പുള്ളിക്ക് ഒരു പ്രൊഡ്യൂസർ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. എനിക്ക് ലിജോ ചേട്ടൻ അവസരം തന്നു, അതുപോലെ എത്രയോ എത്രയോ ആൾക്കാരുണ്ട് അവസരം, എല്ലാവരും അവസരം കിട്ടിയിട്ട് തന്നെ ആരെങ്കിലൊക്കെ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. അതൊക്കെ എന്ത് ഇത്രയും വലിയ പടങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, ഭയങ്കര മോശമാണ് അതൊക്കെ. പിന്നെ യഥാർത്ഥ നായകൻ ഒളിച്ചിരിക്കുകയാണെന്ന്, ഞാനെന്താ പുലിയ കടിക്കാനായിട്ട്, പുലി മാന്താനായിട്ട് ഒളിച്ചിരിക്കുക കടിച്ച് പറക്കാനായിട്ട്. എനിക്കറിയാമല്ലോ, എന്നെ അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഈ പുലിയും കരടിയൊക്കെയാണ് ഒളിഞ്ഞിരുന്ന് കടിക്കുള്ളൂ. ഇന്ന് നമ്മൾ നേരിട്ട് പറയണത് നേരിട്ട് പറയും. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിയുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ പിന്നെ വേണ്ട, പിന്നെ വെറുതെ പിന്നെ നമ്മള് നമ്മുടെ തന്നെ പല്ലിൻ്റെ ഇടാ കുത്തി നാറ്റിക്കേണ്ട കാര്യമില്ലല്ലോ.